സിയു സോണിന് ശേഷം മഹേഷ് നാരായണനും ഫഹദ് ഫാസിലും ഒരുമിക്കുന്ന സിനിമ എന്ന പ്രത്യേകത കൊണ്ട് തന്നെ സിനിമാസ്വാദകർ ഏറെ കാത്തിരുന്ന സിനിമയായിരുന്നു മാലിക്. ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷം വിരാമമിട്ടുകൊണ്ട് മാലിക് ആമസോൺ പ്രൈമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. മികച്ച അനുഭവം എന്നാണ് സിനിമയെപ്പറ്റിയുള്ള പൊതുവെയുള്ള അഭിപ്രായം. രാത്രിയോടെ തന്നെ പ്രൈമിലെത്തിയ വീഡിയോ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ടെലഗ്രാമിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിത്രത്തെ പറ്റി ആദ്യ പ്രേക്ഷകർ പറയുന്ന നിരൂപണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം ഒന്നിനൊന്നും മികച്ചതാണെന്ന് സിനിമാസ്വാദകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഫഹദ് ഫാസിലും നിമിഷ സജയനും ജോജു ജോർജും മുൻപ് തൻ്റെ അഭിനയ പാഠം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചിത്രത്തിൽ ചെറിയ രംഗങ്ങളിൽ പോലും എത്തുന്ന അഭിനേതാക്കൾ ഓരോരുത്തരും മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും പ്രേക്ഷകർ പറയുന്നു. വിനയ് ഫോർട്ടും ഞെട്ടിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നതെന്നും വിനയ് ഫോർട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വീട്ടുകാരായി എത്തിയിരിക്കുന്ന അഭിനേതാക്കളെല്ലാം ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ബിഗ് ബജറ്റ് ചിത്രം മാലിക് ഒരാളുടെ പല കാലഘട്ടങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. യുവാവായും 55-കാരൻ സുലൈമാൻ മാലിക്കുമായൊക്കെ ഫഹദ് ചിത്രത്തിൽ എത്തുന്നുണ്ട്. ടേക്ക് ഓഫിലും സിയു സോണിലും ശേഷം മഹേഷ് നാരായണൻ ഒരുക്കുന്ന സിനിമയിൽ ജോജു ജോർജ്, വിനയ് ഫോർട്ട്, ദിലീഷ് പോത്തൻ, നിമിഷ സജയൻ, ചന്തുനാഥ് തുടങ്ങിയ നിരവധി കഥാപാത്രങ്ങളുമുണ്ട്. ഒരാളുടെ 20 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ജീവിതം പ്രമേയമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഫഹദിൻ്റെ കരിയറിലെ തന്നെ കൂടുതൽ മുതൽമുടക്കുള്ള സിനിമ കൂടിയാണ് മാലിക്. 25 കോടിയിലേറെ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഫഹദ് 20 കിലോയോളം ഭാരം കുറച്ചത് വലിയ വാർത്തയായിരുന്നു. ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിക്കുന്നതാണ് സിനിമ. സാനു ജോൺ വർഗീസാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം സുഷിൻ ചാമാണ്. ബാഹുബലി സ്റ്റണ്ട് ഡയറക്ടറായിരുന്ന ലീവീറ്ററാണ് സിനിമയിൽ സംഘടനം ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.